ജോഷി എല്ലാ ആയുധങ്ങളും എടുത്ത് എല്ലാ തയ്യാറെടുപ്പും കൂടിയുള്ള വാദമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അത് തുടരുകയാണ് ഇപ്പോഴും പ്രതിഭാഗത്തിന്റെ വാദമാണോ ഹൈക്കോടതിയിൽ നടക്കുന്നത് ശ്രാവൺ നാല് അഞ്ചായി സമയം സാധാരണഗതിയിൽ നാലരയ്ക്ക് ഹൈക്കോടതി നടപടി പ്രക്രമങ്ങൾ പ്രത്യേകിച്ചും സിറ്റിംഗ് കോർട്ടു സിറ്റിംഗ് അവസാനിക്കേണ്ടതാണ് ഇന്ന് എങ്ങനെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു വ്യക്തത കുറവുണ്ട് അതായത് സാധാരണ നാലരയ്ക്ക് അവസാനിക്കും ഇന്നെപ്പോഴത്തെ നിലയിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിഭാഗത്തിൻ്റെ സാധാരണ കോടതി സമയം അനുവദിച്ചാണെങ്കിൽ ആണെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയാക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒരു പക്ഷേ നാലര കഴിഞ്ഞാലും പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വാദം തുടർന്ന ഘട്ടങ്ങളുണ്ട് അങ്ങനെ സർക്കാർ വാദം ഇന്ന് തന്നെ പൂർത്തിയാക്കുമോ എന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടത് എന്തായാലും പ്രതിഭാഗം വാദം ഈ ഘട്ടത്തിൽ തുടരുകയാണ് ഈ ഘട്ടത്തിൽ അവർ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത് ഈ കോൺസ്പെരസി യെ കുറിച്ചാണ് അതായത് തനിക്കെതിരെ ചുമത്തിയ മുന്നൂറ്റി രണ്ടാം വകുപ്പ് അതായത് കൊലപാതക ഗൂഢാലോചന കേസ് എന്നുള്ളതാണ് അതായത് കൊലപാതകത്തിന് തുല്യമായി ഒരു കൃത്യം നടത്തിയാൽ ഒരു കൊലപാതക കൃത്യം നടത്തിയാൽ എങ്ങനെയാണോ ശിക്ഷ കിട്ടുന്നത് അതിന് തുല്യമായ ഒരു ഗൂഢാലോചന കേസ് ആണ് ത്രീ നോട്ട് ടു വൺ ട്വൻറ്റി ബി എന്ന് പറയുന്ന ഒരു ഒരു കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത് അതിൻ്റെ സാധുതയാണ് ഈ ഘട്ടത്തിൽ പ്രതിഭാഗം ചോദ്യം ചെയ്യുന്നത് അതായത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ഗൂഢാലോചന നടന്നു അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു എന്ന് പറയുകയും അതിനുമപ്പുറത്ത് അതിന് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ചില സംഭവങ്ങൾ അതിലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രീ നോട്ട് ടു വൺ ട്വൻറ്റി ബി ഇതിനകത്ത് ചാർജ് ചെയ്തുകൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം പല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന ചില പ്രധാനപ്പെട്ട റൈറ്റ്സും ഒക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ചില കലാപങ്ങൾ ലഹളകൾ എന്നിവയൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വകുപ്പുകൾ പലർക്കെതിരെയും ചുമത്തി കണ്ടിട്ടുണ്ട് അത്തരത്തിൽ സാധാരണഗതിയിൽ വരുന്നത് ഒരു 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 കൃത്യം ഒരു ഒരു കൃത്യം നടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് സൈഡ് വരികൾ നടത്തുന്ന എന്ന ഘട്ടത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റം അതിനകത്ത് ചെന്ന് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ഒക്കെ ആ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി നോക്കി അതിന് പ്രവർത്തിച്ച രീതി നോക്കിയൊക്കെ അങ്ങനെ വിധിക്കാമെന്നാണ് പല ഘട്ടങ്ങൾ അങ്ങനെയുള്ളു ഒരു വളരെ വളരെ ശക്തമായ വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ ഘട്ടത്തിലാണ് കോടതി ചോദിക്കുകയാണ് കോൺസ്പിറസി ഇസ് ഇറ്റ് സെൽഫ് ആൻഡ് ഓഫ് ഒഫൻസ് ഗൂഢാലോചന എന്ന് പറയുന്നതിൻ്റെ കുറ്റമാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽ ട് പ്രൂവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഓഫൺ ഹാപ്പൻസ് ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് അടച്ചിട്ട മുറികളിലാണ് സാധാരണഗതിയിൽ ഗൂഢാലോചന നടക്കുന്നത് അതിന് തുറന്നിട്ട മുറിയിൽ ഗൂഢാലോചന നടത്താനുള്ള അതിന് തെളിവ് കിട്ടുമോ എന്നൊരു സംശയമാണ് കോടതി ചോദിക്കുന്നത് അപ്പം അതിന് ബി രാമൻപിള്ള മറുപടി പറയുന്നു പറയുന്നു മറുപടി പറയുന്നത് ബട്ട് ദ സ്റ്റിൽ ഹാവ് ടു പ്രൂവ് ഇറ്റ് അതായത് പ്രോസിക്യൂഷനത് തെളിയിച്ചേ പറ്റൂ അതായത് ബിഹൈൻഡ് ദ ഡോഴ്സ് ആണെങ്കിൽ കൂടി അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനുണ്ട് അത് ശരിയാണ് എന്ന് കോടതി ആ ഘട്ടത്തിൽ സമ്മതിക്കുകയാണ് അതിനുശേഷമാണ് ഈ വൺ ട്വൻറ്റി ബി ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രതിഭാഗം വാദം തുടരുന്നത് അവർ പറയുന്നത് ഈ ഗൂഢാലോചന നിലനിൽക്കുന്നതല്ല അതായത് ഈ പ്രതിഭാഗം അതായത് ദിലീപ് വീട്ടിൽ വെച്ച് പറയുന്നു അവരെയൊക്കെ അനുഭവിക്കും പിന്നെ സുദർശൻ്റെ കൈവട്ടണം അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലോസിൻ്റെ ബൈജു പൗലോസിനെ വണ്ടിപ്പിച്ചു കൊള്ളണം എന്ന പ്രതികൾ പരസ്പരം പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്ന തുടർച്ചയായി മറ്റൊരാളുടെ സംഭാഷണം ഉണ്ടാകുന്നില്ല ദിലീപ് പറയുന്ന തുടർച്ചയായി അത് ശരിയെന്നോ വേണമെന്നോ വേണ്ടെന്നോ ആരും അതിനും തുടർച്ചയായി മറ്റൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഗൂഢാലോചന നിലനിൽക്കുക ഒരാളുടെ പ്രസ്താവന എന്നതിനും അപ്പുറത്ത് ഒരു വീട്ടിൽ അടച്ചിടുന്ന പ്രസ്താവന അപ്പുറത്ത് ഈ പ്രതികൾ ആ അഞ്ചോ ആറോ പ്രതികൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ കോൺസ്പിരസി തിയറി എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ കോടതിയിൽ ഉന്നയിക്കുന്നത് ശ്രാവൺ